ഒരു മാസം നീണ്ട പ്രധാനുഷ്ഠാനത്തിന്റെ പരിസമാപ്തി കുറിച്ച് മുസ്ലിം സമൂഹം ഈദുൽ ഫിത്തർ ആഘോഷിച്ചു. ഇതോടനുബന്ധിച്ച് പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പ്രത്യേക നമസ്കാരങ്ങളിൽ നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. അന്നപാനീയങ്ങളും ദേഹിച്ചുകളും ഉപേക്ഷിച്ച് ദൈവപ്രീതിക്കായി സമർപ്പിച്ച മനസ്സും ശരീരവും സ്ഫുടം ചെയ്തെടുത്ത ആത്മീയ ചൈതന്യവുമായാണ് വിശ്വാസി സമൂഹം ഈദുൽ ഫിത്തർ ആഘോഷിച്ചത്. പൊന്നാനിയിൽ ചൊവ്വാൽ മാസപ്പിറവി കണ്ടതോടെയാണ് റംസാൻ 29 പൂർത്തിയാക്കി പെരുന്നാൾ ആഘോഷത്തിലേക്ക് കടന്നത്. മാസപ്പിറവി കണ്ടതായി വിവിധ ഖാദിമാരുടെ പ്രഖ്യാപനം വന്നതോടെ തന്നെ പള്ളികളിൽ നിന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടുള്ള തക്ബീർ ധ്വനികൾ മുഴങ്ങിത്തുടങ്ങിയിരുന്നു. ദാനധർമ്മങ്ങളും സൽക്കർമ്മങ്ങളും കൊണ്ട് സമ്പുഷ്ടമായിരുന്ന റംസാൻ വ്രതാനുഷ്ഠാനത്തിൻ്റെ തുടർച്ചയായി തന്നെ തങ്ങളിൽപ്പെട്ട ഒരാളും പെരുന്നാൾ ദിനത്തിൽ പട്ടിണിക്കാരായി ഉണ്ടാവരുത് എന്ന ദൈവവചനത്തിൻ്റെ പൂർത്തീകരണത്തിനായി ഫിത്തർ സക്കാത്ത് എന്ന നിർബന്ധിത ദാനധർമ്മം കൂടി പൂർത്തിയാക്കിയാണ് വിശ്വാസികൾ പെരുന്നാൾ ആഘോഷത്തിലേക്ക് കടന്നത്. രാവിലെ തന്നെ വിശ്വാസികൾ കുടുംബസമേതം വിവിധ ഈദ്ഗാഹുകളിലും പള്ളികളിലും നടന്ന പ്രത്യേക പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുക്കാനായി ഒത്തുചേർന്നു. നൂറുകണക്കിന് ആളുകളാണ് ഓരോ പ്രദേശങ്ങളിലും പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കാളികളായത്. നമസ്കാരാനന്തരം നടന്ന പ്രസംഗങ്ങളിൽ ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിലൂടെ നേടിയ ആത്മീയ ചൈതന്യം തുടർന്നുള്ള നാളുകളിലും ജീവിതത്തിൽ നിലനിർത്താൻ കഴിയണമെന്ന് ഇമാമുമാർ ഉദ്ബോധിപ്പിച്ചു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രതിപക്ഷ നേതാവ് സാമൂഹ്യ സാംസ്കാരിക നായകർ എന്നിവരെല്ലാം വിശ്വാസികൾക്ക് ഈദുൽ ഫിത്തർ ആശംസകൾ നേർന്നു. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.